നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം. സൂര്യ എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്സിന്റെ ഓഫീസ് ഇപ്പൊ മുംബൈയിൽ മാത്രമേ ഉള്ളൂ. ഇതിന്റെ ബ്രാഞ്ചസ് ഇന്ത്യ മുഴുവനും ഉണ്ടായിരിക്കണം. എല്ലാ സ്റ്റേറ്റിലും ഓരോ സിറ്റിയിലും ടൗണിലും സൂര്യ എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്സിന്റെ ഓഫീസ് ഉണ്ടാവണം. ഓരോ ബ്രാഞ്ചിലും എനിക്ക് 50 പേരെങ്കിലും സ്റ്റാഫായിട്ട് വേണം. ആ സ്റ്റാഫുകൾ ആരാണെന്നറിയോ? അതാത് സ്ഥലത്തുള്ള ലോക്കൽ ഗുണ്ടകൾ. ഈ ഗുണ്ടകൾ അവിടുത്തെ ലോക്കൽ പൊളിറ്റീഷ്യൻസിനെ ചുറ്റിപ്പറ്റി തന്നെ ഉണ്ടാവും. അവന്മാർക്കൊക്കെ കിട്ടുന്നത് നക്കാപ്പിച്ച കാശായിരിക്കും. പക്ഷെ നമ്മൾ അവർക്ക് ഫിക്സഡ് സാലറി കൊടുത്ത് നിയമിക്കണം. 50 പേരുടെ ആവശ്യമുണ്ടോ? ജസ്റ്റ് ഇമാജിൻ, 50 പേര് ഒരുമിച്ച് നടന്നു വന്നാൽ എങ്ങനെയിരിക്കും? അതേ 50 പേര് തോക്കും കൈപ്പിടിച്ച് ഓടി വരുന്നത് എങ്ങനെയിരിക്കുന്നൊന്ന് ആലോചിക്കും. ഒരു സിറ്റിയെ കൺട്രോളിൽ കൊണ്ടുവരാൻ കുറഞ്ഞത് 50 പേരെങ്കിലും വേണം. നാട്ടിലുള്ള കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ തുടങ്ങി വലിയ വലിയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ വരെ നമ്മുടെ ഓഫീസിൽ വെച്ച് തന്നെ നടക്കണം. ഒരു സംശയമുള്ളത്, ഇവന്മാർക്ക് എങ്ങനെ സാലറി കൊടുക്കുന്ന? അതവർ തന്നെ തൻ സമ്പാദിച്ചു. ഓരോ നാട്ടിലും ബിസിനസ് നടത്തുന്ന ഓരോരുത്തരും, അത് ചെറുതായാലും ശരി വലുതായാലും ശരി, അവരവരുടെ മാർജിനിലുള്ള 2% സൂര്യ എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്സിലേക്ക് അടച്ചിരിക്കുന്നു. 100,000 രൂപ സമ്പാദിക്കുന്നവര് 2,000 രൂപ അടയ്ക്കുന്ന ഒരിക്കലും ഒരു ഭാരമായിരിക്കില്ല. അവർക്ക് നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവും. എന്ത് പ്രോബ്ലം വന്നാലും നമ്മൾ അത് തീർത്തു. ചെറുകിട കാര്യമൊക്കെ വലിയ വലിയ ആളുകൾ തരൂ. തരാതിരിക്കുന്ന ഇത് ബിസിനസ് പ്രപ്പോസൽ അല്ല, എന്റെ ഓർഡർ. ബിസിനസ് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും ഓരോ ഓഫീസ് ഉണ്ടാവും. ആ ഓഫീസിനുള്ളിൽ ഒരു ടേബിൾ ഉണ്ടാവും. ആ ടേബിളിന് മേലെ നമ്മുടെ ഗണ്ണുണ്ടാവും. ഇന്ത്യയിലെ എല്ലാ ഓഫീസ് ടേബിളുകളിലും നമ്മുടെ ഗണ്ണുണ്ടാവണം. Guns don't need agreements. ആട്ടച്ചി തന്നെ ആവണം. ആര് കോൺട്രാക്ട് എടുത്താലും ഏത് ഫണ്ട് റിലീസ് ചെയ്താലും നമ്മുടെ 2% ഇവിടെ എത്തിയിരിക്കും. സർവീസ് ടാക്സ്, സെയിൽസ് ടാക്സ്, ഇൻകം ടാക്സ് എന്ന പോലെ ഈ സൂര്യ ടാക്സും ജനങ്ങൾ ഒരിക്കലും മറക്കരുത്. ഐ വാണ്ട് ഓൾ ദി ഗാങ്സ്റ്റേഴ്സ് ആൻഡ് റൌഡീസ് അണ്ടർ വൺ റൂഫ്. ആർക്കെന്ത് പ്രശ്നം വന്നാലും നമ്മുടെ അടുത്ത് തന്നെ വരണം. അവരുടെ പ്രശ്നങ്ങൾ എന്തായാലും നമ്മൾ തന്നെ തീർക്കണം. പബ്ലിക്കിനോട് ഫ്രണ്ട്ലി ആയിരിക്കണം. ഇന്ത്യയിലുള്ള നീച്ച് കമ്മിനെ കുത്തെ എല്ലാവരിലും ഒരു ഭയം ഉണ്ടാവണം. ആ ഭയത്തിന്റെ പേരാണ് സൂര്യഭായ്. സൂര്യഭായ് എന്നത് ഞാനല്ല, ഇറ്റ്സ് എ ബ്രാൻഡ്. ചെൽ, എനിക്ക് അവനെ സംശയമുണ്ട്. അവന്റെ കാർ നമ്മുടെ റെക്കോർഡ്സിലുണ്ട്. നീ അവന്മാരെ അടുത്ത് നിന്ന് കൈക്കൂലി വയ്ക്കും. അത് വേണോ സാർ? തന്നാൽ അവര് ക്രിമിനൽസ്.